സന്ദീപ് വാര്യരുടെ 2.0 വേർഷൻ, അതായത് അദ്ദേഹം ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം കിട്ടും. ഈ നാട്ടിൽ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഉപരോധം എന്നൊക്കെ ഏർപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം വലിയ മനുഷ്യനായിട്ടുള്ള വാചകമൊക്കെ നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, സുരേന്ദ്രൻജിയുടെ കസേര തെറിയിക്കാൻ എന്തുകൊണ്ടും സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കസേര തെറിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഒരു പുതുമുഖത്തിലേക്ക് വരികയാണെങ്കിൽ ആരാണ് ഏറ്റവും സ്വീകാര്യതയുള്ള വ്യക്തി എന്ന് പരിശോധിച്ചാൽ അത് സന്ദീപ് ജി ആണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വാചകം പറഞ്ഞതെന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ സംഘപുത്രന്മാരുടെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം കണ്ടു. പൊങ്കാലയിടലെന്ന് പറഞ്ഞാൽ സന്ദീപ് ജിയുടെ പഴയ ഓഡിയോയും വീഡിയോയൊക്കെ അവരെ കൈവശം ഇരിപ്പുണ്ട്, പുറത്ത് വിടണമെന്ന് ചോദിച്ചോണ്ടേ പറയാണ്, സുരേന്ദ്രൻജി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പോസ്റ്റ് പിൻവലിച്ച് ഇതാ പോകുന്നു എന്ന അദ്ദേഹം ഒരു സാഷ്ടാംഗ നമസ്കാരം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഘ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് വളരെ വടിവൊത്ത ഭാഷയിൽ സംസാരിക്കണം, ഏറ്റവും നല്ല രീതിയിൽ സദാചാരം വിളമ്പുന്ന ഈ ടീംസിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇവരുടെ സൈബർ കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതി. ഇത്രമാത്രം അശ്ലീലതയാണ് ഈ സംഘപുത്രന്മാരെന്ന് തോന്നിപ്പോവും. അവർ ആരെയും എന്തും അധിക്ഷേപിക്കും. ഇപ്പോൾ സന്ദീപ് വാര്യർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ ഹോട്ടലുകൾക്കെതിരെ ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, അതായത് ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പുന്ന ഭക്ഷണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് സന്ദീപ് വാര്യർ ഈ യഥാർത്ഥ കാര്യം വിളിച്ചു പറഞ്ഞത്. അതായത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പൊതുവേ ഉള്ളൊരു കാര്യമാണ്, ഈ നാട്ടിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെല്ലാം അയൽവാസികളായി താമസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒരേപോലെ ജാതിമത ചിന്തകളില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെ പാരമ്പര്യം. അത് സ്വാതന്ത്ര്യം തൊട്ട് ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അവിടെ മുമ്പും കുത്തിത്തിരിപ്പുണ്ടാക്കിയിരുന്ന ഈ പറയുന്ന സംഘപുത്രന്മാരാണ് ഇന്നും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അവർ തന്നെയാണ്. അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തിനെതിരെ സന്ദീപ് വാര്യർ എടുത്ത നിലപാട് ഒരുപക്ഷെ റിട്ടയേർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള സുദീപിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാട്ടാളന് വേണമെങ്കിൽ വാൽമീകിയാകാം, പക്ഷേ ഒരു സംഘപുത്രൻ ഒരിക്കലും മനുഷ്യനാകാൻ കഴിയില്ല എന്ന വസ്തുത സന്ദീപ് വാര്യർ ഈ പോസ്റ്റ് പിൻവലിച്ച് ഓടിയതിലൂടെ വ്യക്തമാകുകയാണ്. അതായത് ഒരു ചെന്നായ ആട്ടിൻ തോലിട്ട് വന്നതാണ് അതെന്ന് കൃത്യമായി വെളിവാകുകയാണ്, അല്ലാതെ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതൊന്നുമല്ല. എവിടെയെങ്കിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് 2 പോയിന്റ് കിട്ടണമെന്ന് തോന്നിക്കൊണ്ട് അദ്ദേഹം അടിച്ചൊരു ഡയലോഗാണ്. അല്ലാതെ സന്ദീപ് വാര്യരുടെ സംസാരത്തിൻ്റെ ഏത് ശൈലി എടുത്തു നോക്കിയാലും അദ്ദേഹത്തിന് ഒരു കാലത്തും ഇത്തരത്തിൽ മതേതരത്വത്തോടുകൂടി ഒരു വാചകം പറഞ്ഞ് കേൾക്കാനിടയായിട്ടില്ല. പറയുന്നതെല്ലാം വലിയ സംഭവമാണെന്നാണ് സംഘപുത്രന്മാർ പറയുന്നത്. ഇത്രമാത്രം മണ്ടത്തരങ്ങളും ചാനൽ ചർച്ചകളിലെ ബലിയാടായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സംഘപുത്രൻ ഒരുപക്ഷെ സന്ദീപ് വാര്യരായിരിക്കും. ആ വാര്യർജി ഇപ്പോൾ ഒറ്റയടിക്ക് നിന്ന നിപ്പിൽ പ്ലേറ്റ് മാറ്റിയപ്പോൾ സംഘ ക്യാമ്പുകളെല്ലാം അന്തം വിട്ടുപോകുന്നൊരവസ്ഥയുണ്ടായി. അതുകൊണ്ടാണല്ലോ അവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്നലെ വരെ സന്ദീപ് ജി എന്ന് വിളിച്ചവരെ ഇന്ന് അക്ഷരം മാറ്റി വേറെ ജി എന്നൊക്കെയാണ് വിളിച്ചത്. ആ വിളിയൊക്കെ കേട്ടാൽ, ഒരുപക്ഷെ ആ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകളിലെ തെറി കണ്ടാൽ, സന്ദീപ് വാര്യർ ഇന്നലെ മുതൽ ജി അല്ല, ഇനിയിപ്പോ വഴിയിൽ വെച്ച് കണ്ടാൽ അദ്ദേഹത്തെ വിളിക്കുന്ന ഭാഷകളൊക്കെ മാറിയിട്ടുണ്ട്. കേട്ടാൽ അറപ്പ് തോന്നുന്ന ഭാഷകളിലൊക്കെയാണ് ചില മറുപടികൾ വന്നിരുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയെന്നൊന്നും ഇല്ല, ആരെ വേണോ ഒന്ന് വാക്ക് മാറ്റി പറഞ്ഞാൽ അവരെ തെറി വിളിക്കുന്ന ഒരു ശൈലിയാണ് ഈ പറയുന്ന സംഘപുത്രന്മാർക്കുള്ളത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വേഷം കെട്ടി നിന്നാൽ മഹാനാണ്. ഒരു ചുവട് മാറ്റി ചവിട്ടിയാൽ അവരെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം വീടുകളിൽ ശീലിച്ച ഒരു പദപ്രയോഗങ്ങളുണ്ട്. കാര്യം ഇതൊക്കെ പഠിക്കുന്നത് വീട്ടിൽ നിന്നായിരിക്കുമല്ലോ. ഓരോരുത്തരുടെ പദപ്രയോഗവും അവർ ഉപയോഗിക്കുന്ന ഭാഷാ ശൈലിയൊക്കെ കാണുന്നത് അത് രൂപപ്പെട്ടു വരുന്നത് അവരവരുടെ ഗ്രാസ് റൂട്ടിൽ നിന്നാണ്. ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വീടാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് വെളിയിലിറങ്ങി വലിയ നല്ല വേഷവും ധരിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ വന്ന് വളരെ വടിവൊത്ത ഭാഷയിൽ പറയുന്നത്. അവസരം കിട്ടിയാൽ വായ് തുറന്നാൽ വായിൽ നിന്ന് വരുന്നത് വെറും വഷളത്തരമാണ്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 2.0 വേർഷൻ ഉടനടി നിർത്തി ഒളിച്ചോടേണ്ടി വന്നത്. എന്നിട്ടിപ്പോൾ പറയുന്നത് പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ പോസ്റ്റ് പിൻവലിക്കുകയാണ്, സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുകയാണെന്നാണ് പാർട്ടി നിലപാടിന് വിരുദ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. പക്ഷേ ഒരു ദിവസം ഈ പോസ്റ്റ് ഓടിയിട്ടുണ്ട്, മൊത്തം ഓടി അദ്ദേഹം വേറൊരു മുഖം ബി ജെ പിക്ക് അകത്ത് പടച്ചുവിടാൻ ആഗ്രഹിച്ചു. അല്ലാതെ സന്ദീപ് വാര്യർ ഈ നാടിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ നാട്ടിൽ മതേതരത്വം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കഫേയിലെ
ഒരു ബിരിയാണിയെ കുറിച്ചോ ഒരു കട്ടൻ ചായയെ കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിരുന്നും വിഷം ചിന്തിക്കുന്ന ഈ മനുഷ്യൻ ഒരു കാലത്തും മനുഷ്യനായി ചിന്തിക്കുമെന്നോ മതേതരത്വത്തിനു വേണ്ടി സംസാരിക്കുമെന്നോ മറ്റു മതസ്ഥരെ സ്നേഹിക്കണമെന്നോ വായിൽ നിന്ന് അങ്ങനെ ഒരു പോസിറ്റീവ് വാക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. ഏതോ ഒരു ലഹരിയിൽ അത് കോൺഗ്രസ്സുകാരടുത്ത് ചിലപ്പോൾ വിളിച്ചാൽ ഏത് ലഹരി എന്നറിയാൻ പറ്റും. ആ ലഹരിയുടെ ഉന്മാദത്തിലാണോ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ സന്ദീപ് വാര്യർ എന്ന കൊടും വിഷത്തിന്റെ വായിൽ നിന്ന് ഇത്തരത്തിലൊരു മതേതര വാചകങ്ങൾ ഒരിക്കലും ആരും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് തെളിഞ്ഞപ്പോൾ, അത് ഏത് ഉന്മാദാവസ്ഥയിൽ നിന്നായിരുന്നാലും അദ്ദേഹം തെളിഞ്ഞപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് അദ്ദേഹം തിരിച്ചറിഞ്ഞ് ആ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടിയത്. എന്തായാലും ആ പോസ്റ്റിന്റെ താഴെ സംഘപുത്രന്മാർ തന്നെ ഇന്നലെ വരെ ജി എന്ന് വിളിച്ച ആളെ മറ്റേ ജി എന്ന് വിളിക്കുന്നത് കേൾക്കേണ്ടി വന്നത് സന്ദീപ് വാര്യർക്ക് വലിയ വേദന സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് നിരുപാധികം അവരോട് പല മേഖലകളിലും പോയി മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിച്ച് ഈ നാടിനെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്.